നാലു വർഷത്തിനിടെ ആദ്യമായിട്ട് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അവിടുത്തെ മതഭരണകൂടത്തിൻ്റെ തലവനായിട്ടുള്ള അയത്തുള്ള ഖൊമൈനി ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ആഹ്വാനം നടത്തി. അദ്ദേഹം പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ മുതൽ പലസ്തീൻ വരെയും ഇറാൻ മുതൽ യമൻ വരെയും ഉള്ള എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും പ്രതിരോധം കൂടുതൽ ശക്തമാക്കണം, യുദ്ധത്തിന് സജ്ജമാകണം. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇസ്രായേലിനെ എതിർക്കണം, ഈ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ എതിർക്കണം, തകർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് അത് കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ടു ഇറാനെ ഈ ഇസ്രായേലിനെ ഇറാൻ ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കുമെന്ന്. അതിനുവേണ്ടിയാണ് അവരെ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറിച്ചാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നാണ് സാഹചര്യങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇതാദ്യമായിട്ട് യമനിലുള്ള ഈ പറഞ്ഞ യമൻ, അതായത് ഇറാൻ മുതൽ യമൻ വരെ എന്നാണല്ലോ പറഞ്ഞത്, ഈ യമനിൽ അവിടെ പോഷിപ്പിച്ചു വളർത്തുന്ന ഒരു ഭീകര സംഘടനയുണ്ട്, ഹൂത്തികൾ. അവരാണ് ഈ കപ്പലുകൾ പിടിച്ചെടുക്കുകയും കൊണ്ടുപോവുകയും അവർക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്ന സംഘടന, ഒരു ഭീകര സംഘടനയാണ്. ആ ഭീകര സംഘടനയ്ക്ക് നേരെ ആദ്യമായിട്ട് ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് മിസൈലുകൾ അയച്ചിരിക്കുന്നു. അവിടുത്തെ ഇൻസ്റ്റലേഷൻസ്, അതായത് താവളങ്ങൾ, അവരുടെ താവളങ്ങൾ തകർത്ത് കളഞ്ഞതായിട്ടാണ്, പല താവളങ്ങളും തകർത്ത് കളഞ്ഞ് അവരെ നിരായുധരാക്കിയെന്നാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരം. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവ വികാസം ഉണ്ടാവുന്നു. അതായത് ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ഒരു റോക്കറ്റ് ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. ആദ്യമായിട്ടാണ് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ഈ യുദ്ധത്തിൽ ഇടപെടുന്നത്. അപ്പോൾ അതിനൊരു പകരം ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ചേർന്ന് നടത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന കാര്യം അതാണ്. സൈനികരോ ഇസ്രായേലിൻ്റെ സൈനികരാവട്ടെ ബെയ്റൂത്തിലേക്ക് മധ്യ ബെയ്റൂത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഒരു ആഹ്വാനം ഐക്യരാഷ്ട്രസഭയിലുണ്ടായിരിക്കുന്നു, വളരെ സുവ്യക്തവും ലോകത്തിന് ആവശ്യവുമായിട്ടുള്ള ഒന്ന്. അതായത് അത് വലിയ ആവേശത്തോടു കൂടി ഇന്ത്യ അവിടെ അവതരിപ്പിക്കുകയാണ്. അതിന് വലിയ പിന്തുണയും കിട്ടുന്നുണ്ട്. അതായത് ലോകമെങ്ങെല്ലാമുള്ള ഭീകരർക്കെതിരെ ആഗോളതലത്തിൽ ഒരു കരാർ ഉണ്ടാക്കണം എന്ന് ഇന്ത്യയുടെ പ്രതിനിധി വളരെ വ്യക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിട്ടാൽ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. കാരണം ഓരോ സ്ഥലത്തും അവരിങ്ങനെ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്, മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയൊരു ദുരന്തത്തിലേക്ക്, കറ്റാസ്ട്രോഫി എന്ന് പറയും, അത്തരം ഒന്നിലേക്ക് ലോകത്തെ നയിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒരു ഹോളോകോസ്റ്റ് പോലെ അന്യമതസ്ഥരെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ദൗത്യവുമായിട്ട് പല രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം ഭീകര ആക്രമണങ്ങൾ നടത്തിയവരെ വളരെ ബഹുമാനത്തോടും ആദരത്തോടും കൂടി ദേശത്തിൻ്റെ അതിഥികളായിട്ട് കൊണ്ടു നടക്കുന്നു. ഹഫീസ് സയ്യിദിനെ ഉദ്ദേശിച്ച് ആണ് പറഞ്ഞത്, മുംബൈയിലെ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഹഫീസ് സയ്യിദിനെ അവർ സംരക്ഷിക്കുന്നു, എല്ലാവിധ സുരക്ഷയും അവർ നൽകുന്നു. ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് തന്നെ അത് ആദരിച്ചു കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാനെതിരെയും ശക്തമായിട്ടൊരു നിലപാട് ഇന്ത്യയും ഇതിന് ബദലായിട്ട് എടുത്തിട്ടുണ്ട്. അത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഡിമാൻഡാണ് ഇന്ത്യ നടത്തിയത്. കാരണം ലോകത്തിന് അത് ആവശ്യമാണ്, അമേരിക്ക അത് അനുഭവിച്ചതാണ്, വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ നടന്ന ആക്രമണങ്ങൾ. ഇതിനിടയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഒരു പ്രതിജ്ഞ അവിടെ ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് വളരെ വാഗ്മിതയോടെയുള്ളൊരു പ്രസംഗം, 75 വർഷമായി നമ്മൾ നിലനിൽക്കുന്നു, നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് അമേരിക്ക നമുക്ക് സ്ഥലം നൽകി, നമ്മൾ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നത് മുതൽ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഈജിപ്റ്റ് നമ്മളെ തകർക്കാൻ നോക്കി. പക്ഷേ ഇന്ന് ചരിത്രത്തിൽ ഈജിപ്റ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴയ സ്ഥാനം പോയി. നാസർ ഭരണാധികാരിയായിരുന്ന സമയത്തെ പ്രതാപമൊന്നും ഈജിപ്റ്റിലെ അപ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് നൈൽ നദീതട സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിട്ടുള്ള ഈജിപ്റ്റ് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ
ലിബിയ. ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെയും അദ്ദേഹം അനുസ്മരിച്ചു. ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ആ ഇസ്രയേലികൾ സഞ്ചരിച്ചിരുന്ന വിമാനം റാഞ്ചി കൊണ്ടുപോയി എൻ്റെ ബേ വിമാനത്താവളത്തിൽ വെച്ചിട്ട് ബന്ദികൾക്ക് വേണ്ടി വിലപേശിയ ചരിത്രത്തിൻ്റെ ഭാഗമാണവർ. അവിടെ സാഹസികമായിട്ട് ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ ചെന്നിട്ട് ആ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചുകൊണ്ട് അന്യരാജ്യത്തിൻ്റെ തലസ്ഥാനത്തു നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് നാട്ടിൽ എത്തിയ വീരോചിതമായിട്ടുള്ള ആ പഴയ കാലത്തെയാണ് അദ്ദേഹം അനുസ്മരിപ്പിച്ചത്. അതിപ്പം നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ വീരോചിതമായ ആഹ്വാനങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ലോകത്തെമ്പാടുമുള്ള ഓഹരി കമ്പോളങ്ങളിൽ വിലയിടിവ് ഉണ്ടാവുകയാണ്. ഈ വിലയിടിവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ ഇത് വലിയ പണക്കാരുടെയോ കോർപ്പറേറ്റുകളുടെയോ മാത്രമല്ല, ഷെയറുകൾ എടുത്തിരിക്കുന്ന സാധാരണക്കാരുമുണ്ട്. ഇതിനെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന എത്രയോ യുവാക്കൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ വിഹിതം ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതിൽ വലിയ ഇടിവാണ് പെട്ടെന്നുണ്ടാകുന്നത്. എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഈ മാർക്കറ്റിനുണ്ടാകുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധാരണക്കാരനെ മുഴുവൻ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളെ ബാധിക്കുന്നത് വേറൊരു കാര്യം. അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്നുള്ള ഒന്ന്. ഇതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ വിലയാണെങ്കിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഈ കുതിച്ചു കയറലിൽ നമ്മുടെ ഇന്ത്യയെയും കേരളത്തെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വിവാഹ ആവശ്യത്തിനും മറ്റും സ്വർണത്തെ ഒരു അഭിമാന ചിഹ്നമായി കണക്കാക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്ന ഒരു പക്ഷേ മലയാളിക്ക്. മറ്റൊരർത്ഥത്തിലും അത് ശരിയാണ്. നമ്മുടെ ധാരാളം ആളുകൾ സുഖമായിട്ട് ഇസ്രായേലിൽ പോയി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീട്ടുകാർക്ക് വലിയ അങ്കലാപ്പാണിപ്പ്. എന്താണ് ഇനി അടുത്തത് സംഭവിക്കുക? അവർക്ക് സുഗമമായിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു സൗഹൃദ രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യയുമായി വളരെ സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. അപ്പോൾ ആ ഒരു സോഴ്സും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, കണ്ണീര് പറഞ്ഞ പട്ടിണി പാവങ്ങളാണ് പലപ്പോഴും ഇങ്ങനെ ഇസ്രായേലിലേക്കോ ആളുകളെ അയച്ചിട്ട് പണി ചെയ്യിച്ചിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. അതെല്ലാം നഷ്ടപ്പെടുകയാണ് നമ്മൾ. നമ്മൾ പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഈ മലയാളി പെൺകുട്ടികൾക്ക് വേണ്ടി, പലരും നേഴ്സുമാരായിട്ട് പോയിരിക്കുന്നു, അത് സുഖമായിട്ട് ജീവിച്ച് അവർക്ക് വേണ്ടി കുറച്ച് കണ്ണീർ ബാക്കി വയ്ക്കണം. ടെററിസം എന്ന് പറയുന്നത് യുദ്ധമാണ്, യുദ്ധമെന്ന് പറയുന്നത് ടെററിസമാണ്. ഇത് രണ്ടും ഇല്ലാതാവണം. മറ്റു മാർഗങ്ങളിലൂടെ ഇത് പ്രതിരോധിക്കാൻ ആഗോളവ്യാപകമായിട്ട് ഇത്തരം ഭീകരത മൂലമാണ് ഇത് തുടങ്ങി. ഹമാസ് കാണിച്ച ഭീകരതയിൽ നിന്നാണ് ഈ യുദ്ധം ഉദയം ചെയ്തത്. ആ ഭീകരത ഇല്ലാതാക്കാൻ, ഇതുപോലെ കണ്ണീര് ഒഴിവാക്കാൻ, രക്തം ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യ ആഹ്വാനം ചെയ്തതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും കൂടെ ചേർന്നുള്ള ഒരു കരാർ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്.